കെ ബി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ നടക്കാനിരിക്കെ വിമർശനവുമായി സഹോദരി ഉഷാ മോഹൻദാസ് വീണ്ടും രംഗത്തെത്തി കുടുംബസ്വത്ത് തട്ടിയെടുത്തെന്ന കേസ് നിലനിൽക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഉചിതമല്ലെന്നും ജനകീയ നേതാവാണെങ്കിൽ വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാനെന്നും ഉഷാ മോഹൻദാസ് തുറന്നടിച്ചു ഇത്രയും ഗുരുതരമായ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ശരിയല്ല കുടുംബസ്വത്ത് ഗണേഷ് കുമാർ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് പരാതി മാത്രമാണ് മുൻപ് മുഖ്യമന്ത്രിയോട് ഉഷാ മോഹൻദാസ് പറഞ്ഞത് തന്നോട് ഗണേഷ് കുമാർ ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു അച്ഛൻ തയ്യാറാക്കിയ വിൽപത്രവും മറ്റു രേഖകളും കാണിച്ചു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് ഗണേശിനെ പരിഗണിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഉഷ മോഹൻദാസ് ആണയിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപാണ് ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഉഷാ മോഹൻദാസ് മുഖ്യമന്ത്രിയെ കണ്ടത് വിൽപത്രത്തിൽ തനിക്ക് അർഹമായ വിഹിതം ലഭിച്ചില്ലെന്നും ഗണേഷ് കുമാർ കൃത്രിമം നടത്തി സ്വത്ത് തട്ടിയെടുത്തെന്നും ഉഷ ആരോപിച്ചിരുന്നു ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഉഷ മോഹൻദാസ് പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് ഗണേഷ് കുമാറിന് ആദ്യ ടൈമിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതെന്ന രീതിയിൽ അന്ന് വലിയ പ്രചാരണമായിരുന്നു മന്ത്രിസ്ഥാനം രണ്ടാം ടൈമിലേക്ക് മാറാൻ സാമൂഹിക പരിഗണനകളാണെന്നും കുടുംബ പ്രശ്നം അല്ലെന്നുമായിരുന്നു അന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ജയിലിലായപ്പോൾ കൊട്ടാരക്കരയിൽ ഉഷ മോഹൻദാസിനെ മത്സരിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു ബാലകൃഷ്ണപിള്ള അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും ഗണേഷ് കുമാർ എതിർത്തതോടെയാണ് ഡോക്ടർ എൻ എൻ മുരളി സ്ഥാനാർത്ഥിയായത് ഗണേഷിനെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉഷ നൽകിയ പരാതി കൊട്ടാരക്കര സബ് കോടതിയുടെ പരിഗണനയിലാണ് രേഖകളുടെ പരിശോധന പൂർത്തിയായി കേസ് ഹിയറിങ്ങിലേക്ക് കടക്കുകയാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തെന്നും നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും മൂത്ത മകളായി തനിക്ക് ലഭിച്ചില്ലെന്നാണ് ഉഷാ മോഹൻദാസ് പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട അച്ഛൻ്റെ സമ്പാദ്യം എവിടെ പോയി എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് രംഗത്ത് വന്നതെന്നും ഉഷാ മോഹൻദാസ് ആരോപിച്ചു ബാലകൃഷ്ണ പിള്ളയുടെ സ്വത്ത് പാകം വെച്ചപ്പോൾ മകളെന്ന നിലയിൽ തനിക്ക് നൽകാതെ ഗണേഷ് കുമാർ അത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന പരാതിയുമായാണ് ഉഷാമോഹന്റെ സാദ്യം രംഗത്ത് വന്നത് സ്വത്ത് തർക്കം നടക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ രൂപീകരണ വേളയിലായത് ഗണേശന് കനത്ത തിരിച്ചടിയായി രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകേണ്ട ഗണേശിന് മന്ത്രിസഭാ കാലയളവിൽ രണ്ടാം കൂടം നൽകാനാണെന്ന് സി പി എം തീരുമാനിച്ചത് നവംബറിൽ പിണറായി സർക്കാർ രണ്ടര വർഷം പൂർത്തിയാകാനിരിക്കെ ആന്റണി രാജുവിനെ മാറ്റി ഗണേശന് മന്ത്രിസ്ഥാനം നൽകുമോയെന്ന് സംശയമാണ് മന്ത്രിയാകാൻ വേണ്ടിയല്ല ഞാൻ എം എൽ എ ആയത് എന്ന ഗണേശൻ്റെ സമീപകാല പ്രസ്താവനയും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്